നമസ്കാരം എല്ലാവർക്കും. കൊച്ചുണ്ണി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളെ വീഡിയോ ഫുള്ള് കാണുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പളനി അമ്പലത്തിലെ വിശേഷങ്ങളാണ്. നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണാം. പളനി അമ്പലത്തിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ് പളനിയിൽ എത്താനുള്ള ഡീറ്റെയിൽസാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമ്മുടെ ചാനൽ കൊച്ചുണ്ണി വ്ളോഗ്സിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പളനി ക്ഷേത്രത്തിലോട്ടുള്ള ട്രെയിൻ യാത്രയിലാണ്. ഇപ്പോൾ ട്രെയിൻ യാത്രയ്ക്കിടയിൽ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ അതിമനോഹരമാണ്. രണ്ട് സൈഡിലായിട്ട് തെങ്ങിൻ തോപ്പുകളും അതുപോലെ തന്നെ കൃഷിപ്പാടങ്ങളും, ഇഷ്ടംപോലെ കൃഷിയുണ്ട്. നമ്മൾ പാലക്കാട് കഴിഞ്ഞ് പൊള്ളാച്ചിയിലോട്ട് കയറുന്നതാണ് ഇത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണുന്നത്. പിന്നെ കാറ്റാടി യന്ത്രങ്ങൾ, കാറ്റാടിപ്പാടങ്ങളാണ്, കണ്ണത്താ ദൂരത്തോളമുള്ള കാറ്റാടിപ്പാടങ്ങളുണ്ട്. ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ പ്രധാന ഒരു പങ്ക് ഈ കാറ്റാടി യന്ത്രങ്ങൾ കാറ്റാടി പ്രവർത്തിപ്പിച്ചിട്ടാണ്. പിന്നെ നമ്മൾ പളനിയിലോട്ട് അടുക്കാൻ നേരത്ത് തൊട്ട് മുമ്പിലായിട്ട് പളനിയിലെ ഫുൾ വേസ്റ്റ് ഇട്ടെന്നൊരു സ്ഥലവും കൂടെ കാണാം. അതുമാത്രമുള്ളൂ ഈ കാഴ്ചയിൽ കുറച്ച് മനോഹരമല്ലാത്തതായിട്ടുള്ളത്. അതായത് ഒരു ഏക്കർ കണക്കിന് സ്ഥലത്ത് വേസ്റ്റ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ അത് കത്തിച്ച് കളയോ എന്തെങ്കിലും ചെയ്യുകയാണ്. പളനി സ്റ്റേഷൻ തൊട്ടടുത്താണ്. എന്നിട്ട് നമ്മൾ നേരെ ഇത് കഴിഞ്ഞിട്ട് പളനി സ്റ്റേഷനിലോട്ട് എത്തുകയാണ്. ഇതാണ് പളനി റെയിൽവേ സ്റ്റേഷൻ. വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്, പക്ഷേ ഇഷ്ടം പോലെ ആൾക്കാരാണ്, ലക്ഷം കണക്കിന് ആൾക്കാരാണ് എല്ലാ മാസവും ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. അതായത് നമുക്ക് വേറെ മാർഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ എത്തുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ ഉള്ള യാത്രയാണ്. അത് ആ പളനി സ്റ്റേഷനാണ്, ചെറിയൊരു സ്റ്റേഷനാണ്. ഇവിടുന്ന് നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഒരു 8 കിലോമീറ്ററോളം ഉണ്ട് പളനി മുരുകൻ ക്ഷേത്രത്തിലോട്ട്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും മുകളിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണിത്. ദൂരെ പഴനിമല കാണാം, നല്ലതായിട്ട് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മളിപ്പം കാണുന്നതാണ് പഴനിമല. ഏറ്റവും ഹൈറ്റിൽ പഴനിമലയാണ് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന ഒരു പ്രദേശമായിട്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാവുന്ന. ഇപ്പം സമയം രാവിലെ 5 മണി കഴിഞ്ഞ് നമ്മൾ നേരെ പഴനിമലയിലോട്ട് കയറാൻ പോവാണ്. പഴനി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഓടി വരുന്നത് മഴവിൽക്കാവടി സിനിമയാണ്. അതായത് കുഞ്ഞിക്കാവറിനെ കാണാൻ വേണ്ടിയിട്ട് പഴനിയിലെത്തിയ വേലായുധൻ കുട്ടിയാണ് നമുക്ക് സത്യം പറഞ്ഞ്. ഞാൻ പഴനി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് ആദ്യം ഓടി വരുന്നത് രാവിലത്തെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. നമ്മുടെ തൊട്ട് പുറകെ കാണുന്നത് പഴനിമലയാണ്. ആൾക്കാരൊക്കെ രാവിലെ അങ്ങോട്ട് കയറാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്റ്റെപ്പിൽ വേണമെങ്കിൽ കയറാം, അല്ലെങ്കിൽ നമുക്കെന്താണ്, നമുക്ക് റോപ്പ് വേ ഉണ്ട്, അല്ലെങ്കിൽ ട്രെയിനുണ്ട്, അതായത് വിഞ്ചുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചെറിയ സ്ലോപ്പും ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് കാലിന് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പിൽ തന്നെ കയറാവുന്നതാണ്. പിന്നെ ആ പോകുന്ന വഴിക്കാണ് നമുക്ക് മുടിയൊക്കെ കളയേണ്ട സ്റ്റേഷൻ. അവിടെ ടോക്കൺ എടുത്തിട്ട് നമുക്ക് മുടിയൊക്കെ കളയേണ്ടവർക്ക് അവിടെ പോയി മുടി കളയാം. ഒരിക്കലും വേറെ എങ്ങും ചെയ്യരുത്. ആ ഒരു പോകുന്ന അവിടെ ദേവസ്വത്തിൻ്റെ അവിടെ തന്നെ ചെയ്യുക. അവരൊരു ടോക്കണും തരും, നമ്മൾ പറഞ്ഞവരൊരു ബ്ലേഡും തരും. അവിടെ തന്നെ ചെന്നിട്ട് മുടി കളയുക. പിന്നെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് പളനിയിലെത്തണമെങ്കിൽ അത് ട്രെയിനിൽ തന്നെ വരിക. അതായത് തിരുവനന്തപുരത്തുനിന്ന് തൊട്ട് മധുര വരെ പോകുന്ന അമൃത എക്സ്പ്രസ്, ആ ട്രെയിനിലാണെങ്കിൽ നമുക്ക് 8:30 തിരുവനന്തപുരത്തും സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ ഒരു 6 മണി 7 മണിക്കുള്ളിൽ പളനിയിലെത്തും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 5-6 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ അമ്പലത്തിലോട്ട്. നമുക്ക് ഓട്ടോയ്ക്കകത്താണെങ്കിൽ 120-100 ആ റേഞ്ചിൽ ആണ് അവർ നമ്മുടെ നിന്ന് കാശ് മേടിക്കുന്നത്. പിന്നെ ഇപ്പം കുതിരവണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇവർ 200 രൂപയൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ കുറച്ച് ബാർഗെയിനൊക്കെ ചെയ്താൽ, അതുപോലെ ശനി ഞായറൊന്നും അല്ലെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ ഈ രണ്ട് മാർഗേന നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമ്പലത്തിലോട്ട് എത്താം. അപ്പം അവരാദ്യം കുറച്ച് റേറ്റ് കൂടുതൽ പറയുമ്പോൾ നിങ്ങളൊന്ന് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കുറയും. അപ്പോൾ ഈ ഒരു റേറ്റാണ് അവർ ഓട്ടോക്കാർ മേടിക്കുന്നത്, 100 തൊട്ട് 120. കുതിരവണ്ടി ആണെങ്കിൽ 200-150 ആ റേഞ്ചിൽ കുതിരവണ്ടിയിലും എത്താം. കുതിര വണ്ടിയൊക്കെ എൻജോയ് ചെയ്യേണ്ടവർ ഗ്രൂപ്പായിട്ടാണെങ്കിൽ കുതിരവണ്ടിയിൽ വന്നാലും മതി. നമ്മൾ അകത്തോട്ട് പോവാണ് കേട്ടോ, അമ്പലത്തിൻ്റെ
അകത്തോട്ട് പോവാണ്. രാവിലെയാണ്, അത്യാവശ്യം തിരക്കൊക്കെ ഒരു 8 മണി കഴിയുമ്പോഴും നല്ല തിരക്കായിരിക്കും. അപ്പം തിരക്കാണെങ്കിലും കുഴപ്പമില്ല, സ്റ്റെപ്പുണ്ട്, കുറേ മാർഗമുണ്ട്. അതിൻ്റെ ആൾക്കാർ പല പല അതായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു സമയത്ത് നമുക്ക് എന്താണ് നമ്മുടെ റോപ്പ്വേ അല്ലെങ്കിൽ കേബിൾ കാർ മെയിൻ്റെനൻസിന് അടച്ചിട്ടേക്കാണ് അടുത്ത മാസം കേബിൾ കാർ അവർ തുറന്നു കൊടുക്കുന്നത്. പിന്നെ വേറുള്ളത്, അമ്പലത്തിൽ ഇപ്പം പ്രത്യേകിച്ച് കൊറോണ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾ എന്തായാലും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കൈ കരുത്, കാരണം ഹോട്ടലിലൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പം വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കും, അല്ലാതെ വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾ നേരിട്ട് വരാം, മാസ്ക് വെക്കേണ്ടവർക്ക് വെക്കാം, അല്ലാത്തവർക്ക് വെക്കണ്ട. പിന്നെ നിങ്ങളെന്താണ് നമ്മുടെ സാനിറ്റൈസറും അതൊക്കെ കൈ കരുതുക, കാരണം പൊതു ഇതിലെങ്കിൽ ഇടപെട്ടിട്ട് കൈയൊക്കെ വൃത്തിയായിട്ട് സാനിറ്റൈസർ യൂസ് ചെയ്ത് കഴുകുക. അത്രയ്ക്കുള്ളൂ, വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇപ്പം പളനിയിലില്ല. പിന്നെ ഹോട്ടലുകളിലൊക്കെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ചിലവർ ചോദിക്കുന്നുണ്ട്, അത് മാത്രം കയ്യിൽ കരുതുക. നമ്മുടെ ഈ ബാക്കി കാണുന്നതാണ് ടോൺഷർ മണ്ഡപം, അല്ലെങ്കിൽ നമുക്ക് മുടി കളയുന്ന സ്ഥലം. ഇവിടാണ് ദേവസ്വത്തിൻ്റെ മുടി കളയുന്ന സ്ഥലമാണ് കേട്ടോ. പ്രത്യേകിച്ച് കാശൊന്നുമില്ല, നിങ്ങൾക്ക് ടോക്കൺ എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് പോയിട്ട് മുടി കളയാം. ടോൺഷർ ഷെഡ് എന്നാണ് പറയുന്നത്, അത് ദേവസ്വം തന്നെ നടത്തുന്നതാണ്, പളനി ദേവസ്വത്തിൻ്റെ തന്നെ കീഴിലുള്ളതാണ് കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടോൺഷർ മണ്ഡപം, ഫ്രീ ടിക്കറ്റ് ഇവിടെ തന്നെ കിട്ടുമെന്ന് അവരെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ മുടിയെല്ലാം കളഞ്ഞ് കുളിച്ചിട്ട് വന്ന് കളഭം പൂശിയിട്ട് പഴനി മുരുകനെ തൊഴണം എന്നതുള്ളതാണ് ചടങ്ങ്. ഇവിടെ ഈ ഒരു കളഭം പൂശുന്നതിന് പ്രത്യേക റേറ്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് എത്രയാണോ ദക്ഷിണ കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുക്കുക. പ്രത്യേകിച്ച് റേറ്റ് ഒന്നും അങ്ങനെയൊന്നും ആരും മേടിക്കത്തില്ല. നിങ്ങൾ നമ്മുടെ താല്പര്യം, നമ്മൾ എത്ര ആണോ കൊടുക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ തലയിൽ ഈ കളഭം പൂശിത്തരും. രണ്ട് സൈഡിൽ നിറച്ച് ഷോപ്പിംഗ് ചെയ്യാനുള്ള കടകളാണ്, കുട്ടികൾക്കും അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ്, ചായ, ടീ എല്ലാം ഉണ്ട്. രണ്ട് സൈഡിലും കടകളുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അമ്പലത്തിന് അടുത്ത് തന്നെ മാക്സിമം ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഞാനിപ്പം ബുക്ക് ചെയ്തതെന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ളതുള്ള അമ്പലത്തിലോട്ട്. അപ്പോൾ അതുകൂടെ ബുക്ക് ചെയ്യുമ്പം അതുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ട്രാവലിങ്ങിന് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് ബുക്ക് ചെയ്യാം. നമ്പറെല്ലാം ഗൂഗിളിനകത്ത് കൊടുത്തിട്ടുണ്ട് പളനിയിൽ, അവിടെ വിളിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ബുക്ക് ചെയ്യാം. കുറഞ്ഞ ചിലവിലാണെങ്കിൽ നിങ്ങൾക്ക് കുളിക്കുക മാത്രം ചെയ്താൽ മതി, അങ്ങനെയാണെങ്കിൽ ഇവിടെ അതിനുള്ള സെറ്റപ്പും ഉണ്ട്. ഇപ്പോൾ അത് 50 രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഫ്രഷ് ആവാനുള്ള ഇതും നമ്മുടെ ബാഗും സാധനങ്ങളും വെക്കാനുള്ള അറേഞ്ച്മെൻറ്റും അതും ഇവിടെ ഉണ്ട്. അമ്പലത്തിൻ്റെ ആർച്ചാണ് പുറകെ കാണുന്നത്. അമ്പലത്തിൻ്റെ എൻട്രിയുടെ തൊട്ട് മുമ്പാണ് ഈ ആർച്ച്. പിന്നെ സൈഡിലായിട്ട് നമുക്ക് ക്ലോക്ക് റൂം ഉണ്ട്, അവിടെ നമുക്ക് ചെരുപ്പൊക്കെ ഫ്രീ ആയിട്ട് വെക്കാം. പ്രത്യേകിച്ച് കാശൊന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് വെക്കാം. നമ്പറൊന്ന് ഓർത്ത് വെച്ചാൽ മതി, അവർ ടോക്കൺ തരുവാണെങ്കിൽ ടോക്കൺ കൈ വെക്കുക, അല്ലെങ്കിൽ നമ്പറൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫ്രീ ആയിട്ട് തന്നെ നമുക്കിവിടെ നമ്മുടെ ഫുഡ് വെയറൊക്കെ ഇവിടെ ഏൽപ്പിക്കാം. ഇത് എൻട്രിയാണ് കേട്ടോ, അതിൻ്റെ ഗോപുരമാണ് ഫ്രണ്ടിൽ കാണുന്നത്. ഇതിൻ്റെ സൈഡിലെല്ലാം കടകളുണ്ട്, മൊത്തം കടകളാണ്. രാവിലെ എല്ലാം ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ പഴങ്ങൾ, ഫ്രൂട്ട്സ്, പേരയ്ക്ക ഒക്കെ മേടിക്കേണ്ടവർക്ക് അത് മേടിക്കാം. ഇവിടെ നമുക്ക് ഫുഡ് വെയർ കീപ്പ് ചെയ്യാം, തൊട്ടടുത്ത് തന്നെയാണ്, ഫ്രീ ആണ്. അകത്തോട്ട് കയറാം. പഴനിമലയിലോട്ട് കയറുന്നതിന് തൊട്ട് മുന്നിലായിട്ട് ഗണപതിയുടെ ഒരു കോവിലുണ്ട്. അവിടെ തൊഴുതിട്ട് വേണം നമ്മൾ മല ചവിട്ടാൻ എന്നുള്ളതാണ് ഐതിഹ്യം. ഈ ഒരു നടയുടെ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മൾ മഴവിൽക്കാവടിയിലെ ജയറാം പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷേ ആ പഴനിയും ഇപ്പോഴത്തും തമ്മിൽ നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. നമ്മൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് പാത്ത് ഉണ്ട് മുകളിലോട്ട് കയറുമ്പോൾ, ഒന്ന് എലിഫൻറ്റ് പാത്ത് അല്ലെങ്കിൽ ആന പാത, പിന്നെ സ്റ്റെപ്പ് പാത്ത്. നമ്മൾ നോർമൽ പടി കയറുന്നത്, അത് നോർമൽ സ്റ്റെപ്പ് വഴി കയറുവാണെങ്കിൽ 698 പടി നമ്മൾ രണ്ട് ഇതുവഴി മുകളിലോട്ട് കയറണം. പിന്നെ അല്ലെങ്കിൽ ആനപ്പാതയുണ്ട്. ആനപ്പാത എന്ന് വെച്ചാൽ സ്റ്റെപ്പും കാണും, ഇടയ്ക്ക് സ്ലോപ്പും കാണും. അതായത് ഫുൾ സ്ലോപ്പ് അല്ല, ഇടയ്ക്ക് സ്റ്റെപ്പും സ്ലോപ്പുമായിട്ടായിരിക്കും. അത് 750 മീറ്ററാണ് അതിന് ദൂരമുള്ളത്. നമുക്ക് എനിക്ക് ഞാൻ രണ്ടിൽ കൂടെയും പോയി, എനിക്ക് ഇച്ചിരി ഈസി ആയിട്ട് തോന്നിയ സ്റ്റെപ്പ് തന്നെയാണ്. മറ്റേതാണെങ്കിൽ നല്ല ദൂരമായിട്ട് എനിക്ക് തോന്നി.
അതുകൊണ്ട് സ്റ്റെപ്പിൽ പോകുന്നതായിരിക്കും ഇച്ചിരൂടെ എന്താണ് നടക്കാൻ കുഴപ്പമില്ലാത്തവർക്ക് സ്റ്റെപ്പിൽ പോകുന്നതായിരിക്കും ഇച്ചിരൂടെ എളുപ്പം കയറാൻ. ഇതാണ് അതിൻ്റെ ഒരു കയറുന്നതിൻ്റെ ഒരു വഴിയാണിത്. അപ്പോൾ കാലിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവരാണെങ്കിൽ സ്റ്റെപ്പ് വഴി തന്നെ കയറുക. പിന്നെ അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വിഞ്ച് വഴിയോ അല്ലെങ്കിൽ കുറച്ച് സ്ലോപ്പായിട്ടുള്ള മറ്റ് ആനപ്പാത വഴിയോ ഒക്കെ നമുക്ക് പോവാം. പളനിയിലെ സ്റ്റെപ്പ് മുകളോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. 698 സ്റ്റെപ്പ് ഉണ്ട് മൊത്തം. അപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നതിന് രണ്ട് സൈഡിലും ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. ഗണപതിയുടെയും അതുപോലെ തന്നെ മുരുകൻ്റെയും ശിവൻ്റെയും ഒക്കെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. അപ്പം അവിടെയും കൂടെ തൊഴുതിട്ട് വേണം മുകളോട്ട് കയറാൻ. പിന്നെ സൈഡിലൊക്കെ പാറകളാണ്, രണ്ട് സൈഡിലും പാറകളും ആണ്. അതിനകത്തേക്ക് കൂടെയാണ് അവർ ഈ സ്റ്റെപ്പ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. നമുക്ക് ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യേണ്ടവർക്ക് ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാം, അല്ലാത്തവർക്കാണെങ്കിൽ മുളോട്ട് ഒറ്റയടിക്ക് കയറാം. അതുപോലെ തന്നെ പഴനിയിലെ ചരിത്രം എല്ലാവർക്കും അറിയാമെന്ന് തന്നെ വിചാരിക്കുന്നു. അതായത് നാരദൻ ശ്രീ പരമേശ്വരൻ്റെ അടുത്ത് ഒരു പഴമായിട്ട് ചെല്ലുകയും, അതായത് ജ്ഞാനപ്പഴം എന്നാണ് അതിൻ്റെ പേര്, അത് ഭഗവാൻ രണ്ടുപേർക്കും അതായത് പുത്രന്മാരായ ഗണപതിക്കും മുരുകനും വീതിച്ച് നൽകാൻ തുടങ്ങിയപ്പോൾ നാരദൻ പറയും അത് വീതിച്ച് നൽകാൻ പാടില്ല, ഒരാൾക്കെ കൊടുക്കുകയുള്ളൂ, അങ്ങനെ കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ശക്തി നശിക്കുമെന്ന് പറയുന്നു. അങ്ങനെ പരമേശ്വരൻ തൻ്റെ ഏറ്റവും ബുദ്ധിമാനായ ഒരു മകന് ഇത് നൽകാൻ തീരുമാനിക്കുകയും അവരോട് രണ്ടുപേരോടും, അതായത് ഗണപതിയോടും മുരുകനോടും, മൂന്ന് തവണ ലോകം ചുറ്റി വരാൻ ആവശ്യപ്പെട്ടു. അപ്പം ഗണപതി എന്തെടുത്തു, തൻ്റെ ലോകം ശിവനും പാർവതിയാണെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് ചുറ്റും മൂന്നവണ വലം വെച്ചു. മുരുകൻ ലോകം മൂന്നവണ വലം വെച്ച് വന്നപ്പോഴേക്കും ഇത് കേട്ട് ഇതറിഞ്ഞിട്ട് ക്ഷുഭിതനായി കൈലാസം വിട്ട് പളനിയിലെത്തി. പളനിമല അത് പഴം നീ എന്നുള്ള ഇതിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്നാണ് പറയുന്നത്. ടോപ്പിലെത്തി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അവിടെ തൊട്ട് പുറകിൽ കാണുന്ന ക്ഷേത്രം പടിയിലങ്കര ഏറ്റവും മുകളിലെത്തിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ വരുവാണെങ്കിൽ ഇവിടെ ഇച്ചിരി തിരക്കിച്ചിരി നല്ല കുറവായിരിക്കും. അത് രാവിലെ ഏർലി മോർണിംഗ് ആണെങ്കിൽ, ഫൈറ്റൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 8 മണി 9 മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരിക്കും. ഇന്നലെ ഞാൻ പോയി നോക്കിയതായിരുന്നു, നല്ല തിരക്ക്. അപ്പോൾ രാവിലെ ഇവിടുത്തെ തൊഴാൻ വരുന്ന സമയമാണെങ്കിൽ വലിയ തിരക്ക് കാണത്തില്ല, ക്യൂ ഒന്നും കാണത്തില്ല. അപ്പോൾ രാവിലെ നല്ല സമയമാണ്, ഇപ്പം വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. തൊട്ട് പുറകിൽ കാണുന്നതാണ് പളനി. തൊട്ടടുത്ത് തന്നെയാണ് വഴിപാട് കൗണ്ടറും, തൊട്ട് പുറകെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് വഴിപാടുകളൊക്കെ നടത്തുമെങ്കിൽ ആ വഴിപാട് കൗണ്ടറിൽ പോയി വഴിപാട് നടത്താം. രാവിലെ വന്നു കഴിഞ്ഞാൽ അവിടെ തിരക്ക് കാണത്തില്ല. നമ്മൾ ഇവിടെ ദർശനത്തിന് നോർമൽ, അതായത് നമുക്ക് കാശ് കൊടുക്കാതെ ദർശനം ചെയ്യാം. അത് ഇത്തിരി ഉള്ളിലോട്ടാണ്. പിന്നെ കാശ് 10 രൂപ തൊട്ട് മുകളിലോട്ടെല്ലാം 100-200 വരെയുള്ള ദർശന ടിക്കറ്റുകളുണ്ട്. അതൊന്നും കൊടുക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിലും ദർശനം നടത്താം. അത് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകണം. നമ്മൾ ആദ്യം വരുമ്പോൾ കാണത്തില്ല, കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴായിരിക്കും ഫ്രീ ദർശനത്തിനുള്ള വഴി കാണുന്നത്. ചുറ്റും കുരങ്ങന്മാരാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളെ കൊണ്ടുവരുന്നവർ വളരെ കെയറായിട്ട് കൊണ്ടുവരിക. ഇവർ എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അതുകൂടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് തന്നെ കൊണ്ടുവരിക കേട്ടോ. ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് അഭിഷേക പഞ്ചാമൃതം കിട്ടും. അവിടുന്ന് പഞ്ചാമൃതം മേടിക്കാം. 35 രൂപയുടെ ഉണ്ട്, 40 രൂപ ഉണ്ട്. അവിടുന്ന് പഞ്ചാമൃതം മേടിക്കാം. പിന്നെ നമ്മൾ കയറുന്ന സൈഡിൽ തന്നെ ലഡുവോ മറ്റു പ്രസാദം ഉണ്ടെങ്കിൽ അവിടുന്ന് മേടിക്കാം. അല്ലാതെ വെളി ഏറ്റവും താഴെയൊക്കെ വേറെ കിട്ടുന്നുണ്ട്, അല്ലാതെ അതൊന്നും മേടിക്കണം. നമ്മൾ അമ്പലത്തിനകത്ത് തന്നെ അതെല്ലാം ലഭിക്കും. പിന്നെ ഇവിടെ അല്ലാതെ തന്നെ നമുക്ക് കഴിക്കണമെങ്കിൽ ഇവിടുന്ന് പ്രസാദം ഇവിടെ കിട്ടുകയും ചെയ്യും. ഒരു കൗണ്ടറിൽ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് ചെറിയൊരു പ്രസാദം നമുക്ക് ഇവിടുന്ന് കിട്ടുകയും ചെയ്യും. ും
ഇവിടുന്ന് നമുക്ക് അഭിഷേകം നടത്തിയ പ്രസാദം ഇവിടെ നിന്ന് വേണം കിട്ടും കേട്ടോ. ഇവിടുന്ന് മേടിച്ച് നമുക്ക് കഴിക്കാം. ചെറിയൊരു ഇതിനകത്താണ് തരുന്നത്. അമ്പലത്തിലെ പ്രസാദങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാം കേട്ടോ. രണ്ട് കടയുണ്ട്, അവിടെ നമുക്ക് പഞ്ചാമൃതവും മറ്റുള്ള പ്രസാദങ്ങളൊക്കെ ഈ രണ്ട് കടയിൽ നിന്ന് നമുക്ക് മേടിക്കാം. മുറുക്ക്, അതുപോലെ തന്നെ പുളിയോദര, പിന്നെ ലഡു, അങ്ങനെയുള്ള പ്രസാദങ്ങളെല്ലാം ഇവിടെ കിട്ടും. അതിൻ്റെ റേറ്റൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ തന്നെ. നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇവിടുന്ന് തന്നെ മേടിക്കാം. ആ ക്ഷേത്രത്തിലെ ദിവസവും അന്നദാനം ഉണ്ട്. രാവിലെ 11 മണി തൊട്ട് ഇത് തുടങ്ങുന്നത്. നല്ല രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഒരു തിരക്കും തെള്ളും ഇല്ലാത്ത രീതിയിൽ എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്ന രീതിയിലാണ് അവർ ഈ ഒരു അന്നദാന പുര ഊട്ടുപുര അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ അന്നദാനം പ്രസാദം. അപ്പോൾ നമ്മൾ വേലായുധസ്വാമിയൊക്കെ കണ്ടിട്ട് തൊഴുതിട്ട് താഴോട്ട് ഇറങ്ങുകയാണ്. താഴോട്ട് ഇറങ്ങുന്ന ഈ ഒരു വിഞ്ച് വഴിയാണ്, ഈ ഒരു ചെറിയൊരു ബോഗിയാണ്. ഈ ഒരു ബോഗി വിഞ്ച് മോട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ട് മുകളിലോട്ടും താഴോട്ടും അവർ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. കാലിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് വളരെ സുഖപ്രദമായ രീതിയിൽ താഴോട്ടും മുകളിലോട്ടും ഒക്കെ കയറാൻ ഈ ഒരു വിഞ്ച് ഉപകാരപ്പെടും. ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 10 രൂപയുടെ ഉണ്ട്, 25 രൂപയുടെ ഉണ്ട്, 40 രൂപയുടെ ഒക്കെ ഉണ്ട്. പല ടിക്കറ്റ് ട്രെയിൻ ഉണ്ട്. അത് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും തിരക്കനുസരിച്ച് ഈ ഒരു അതിൽ കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. മുകളിൽ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ പഴനി ടൗണും അതുപോലെ തന്നെ ദൂരെ ഒരു ഡാമും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു യാത്രയാണ്. നിങ്ങൾ വരുന്നവർ ഇതുകൂടെ ഒന്ന് ഈ ഒരു ട്രെയിൻ ഈ ഒരു വിഞ്ചൂടെ എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ വിഞ്ചിൽ കയറി താഴെ എത്തിയിട്ടുണ്ട്. താഴെ എത്തിയപ്പം താഴെ നിന്ന് ആൾക്കാർ മുകളിലോട്ട് കയറുകയാണ്. ഈ ഒരു സീറ്റാണ് ഈ വിഞ്ചിന് അവർ കൊടുത്തിരിക്കുന്നത്. അതൊരു സീറ്റിനകത്തിൽ 4 പേർക്ക് ഇരിക്കാം, അതുപോലെ 6 സീറ്റുകളുണ്ട്. മൊത്തം 24 പേർക്ക് ഈ ഒരു വിഞ്ചിനകത്തിൽ യാത്ര ചെയ്യാം. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ രാത്രി 7 മണി തൊട്ട് സ്വർണ്ണരഥ എഴുന്നള്ളത്തുണ്ട്. നമ്മൾ മുൻകൂട്ടി പൈസ അടയ്ക്കുന്നവർക്ക് ഈ ഒരു രഥം വലിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ സ്വർണ്ണരഥം. ഇത് രാത്രിയിലാണ്, രാവിലെ പോകുന്ന പലർക്കും ഇത് കാണുന്നില്ല, പലരും ഇത് കണ്ടു കാണത്തില്ല. അപ്പം രാത്രിയിൽ അവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് ഈ ഒരു സ്വർണ്ണരഥം എഴുന്നള്ളത്ത് കാണാൻ സാധിക്കും. നല്ല തിരക്കായിരുന്നു ഈ ഒരു സമയത്ത്, കാരണം ആൾക്കാരിത് കാണുന്നത് ഭയങ്കര പുണ്യമായിട്ടാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഞാൻ ഇവിടുത്തെ ഇൻഫർമേഷനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സ് ഇടുക. എനിക്കറിയാവുന്ന ആൻസറൊക്കെ ഞാൻ നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് പളനി മുരുകൻ ടെമ്പിള്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ ബൈ.